ലാലിഗയിലും ചാമ്പ്യൻസ് ലീഗിലും നിലവിലെ ചാമ്പ്യന്മാരാണ് റയൽ മാഡ്രിഡ്. ഇതുകൊണ്ട് തന്നെ പുതിയ സീസൺ തുടങ്ങുമ്പോൾ റയൽ മാഡ്രിഡ് ആരാധകർ ഏറെ പ്രതീക്ഷയിലാണ്. എന്നാൽ കോച്ച് കാർലോ ആൻസലോട്ടി സീസൺ തുടങ്ങും മുൻപേ ആശങ്കയിലാണ്. ലോകകപ്പിന് ശേഷം കളിക്കാരുടെ പ്രകടനം മങ്ങിയേക്കുമെന്നാണ് റയൽ കോച്ചിന്റെ ആശങ്ക. സാധാരണ രീതിയിലല്ല ഈ ലോകകപ്പ്. നവംബർ ഡിസംബർ മാസങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഇതാവട്ടെ ക്ലബ് ഫുട്ബോൾ മത്സരങ്ങളുടെ ഇടയിലാണ്. ഇതിനാൽ തന്നെ ലോകകപ്പിന് ശേഷം കളിക്കാരുടെ ശാരീരിക ക്ഷമതയിലും പ്രകടനത്തിലും തിരിച്ചടിയുണ്ടാകുമെന്ന് ആൻസലോട്ടി പറയുന്നു. ഫ്രാൻസിന്റെയും ബ്രസീലിന്റെയും സ്പെയിനിന്റെയും ഒക്കെ മികച്ച താരങ്ങൾ റയലിലുണ്ട്. ലോകകപ്പിൽ കളിച്ച താരങ്ങൾ ഉടൻ ക്ലബ് ഫുട്ബോളിലെത്തും. മുൻകാലങ്ങളിൽ ലോകകപ്പ് കഴിഞ്ഞാൽ കളിക്കാർക്ക് വിശ്രമകാലമാണ്. ഇക്കുറി വിശ്രമമില്ല. ഇതിനാൽ കളിക്കാരെ കടുത്ത മത്സരക്രമം കാര്യമായി ബാധിക്കുമെന്നും ആൻസലോട്ടി പറയുന്നു. നവംബർ 20 ലോകകപ്പ് തുടങ്ങും മുൻപ് 14 റൗണ്ട് മത്സരങ്ങളാണ് പൂർത്തിയാക്കുക. ഡിസംബർ 29 പുനരാരംഭിക്കും. ലോകകപ്പ് കഴിഞ്ഞ് 11 ദിവസം മാത്രമാണ് കളിക്കാർക്ക് ഇടവേള ലഭിക്കുക. സാധാരണ രീതിയിൽ ലോകകപ്പ് കഴിഞ്ഞാൽ കളിക്കാർക്ക് വിശ്രമകാലമാണ്. ഇക്കുറി അങ്ങനെയല്ല. ലീഗ് മത്സരങ്ങൾ പ്രധാന ഘട്ടത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിലാണ് കളിക്കാർ തിരിച്ചു വരിക. സ്വാഭാവികമായും അവർ ക്ഷീണിതരായിരിക്കും. ഇത് ക്ലബുകളെ സാരമായി ബാധിക്കാനിടയുണ്ട്. ഇത് പരമാവധി കുറയ്ക്കാനായി ടീമിലെ എല്ലാ കളിക്കാരെയും റൊട്ടേറ്റ് ചെയ്ത് കളത്തിലിറക്കേണ്ടി വന്നേക്കാം. താരങ്ങളുടെ ആരോഗ്യവും മാനസിക നിലയും താഴാതെ നോക്കണം. ഇത് ശ്രമകരമായിരിക്കുമെന്നും ആൻസലോട്ടി അഭിപ്രായപ്പെട്ടു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.